നടക്കില്ല ഏട്ടാ. എന്താ പറയുന്നത്? സമ്മതിച്ചില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇന്ത്യയിൽ നിന്ന് അത്രയും ക്യാഷ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയാമോ? മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇവിടെ വെയിറ്റിംഗ്. ഒറ്റ അക്കൗണ്ട് മതി, അത് നിന്റെ ബാങ്കിൽ ഇടാന്ന് പറഞ്ഞിട്ട് ഒക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കേ? പറയുന്നേ, നമ്മൾ എവിടേക്കാ പോകുന്നേ? പ്ലീസ് ഒന്ന് പറയ സഞ്ജു. ഞാൻ സ്നേഹത്തോട് വിളിക്കുമ്പോ എങ്ങോട്ടാ, എന്തിനാന്ന് ചോദിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. ഞാനിവിടെ നിക്ക്, മാറി. നീ 5 മിനിറ്റിനുള്ളിൽ ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിലുണ്ടല്ലോ. ബൈക്ക് ഉൾപ്പെടെ ബ്ലാസ്റ്റ് ആയിപ്പോട്ടെ. എനിക്കവളെ വേണം. ഞാൻ ഒത്തിരി പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്, പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടതുപോലെ വേറെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒത്തിരി പെൺകുട്ടികളുമായി കറങ്ങിയിട്ടുണ്ടല്ലേ? മോശമായിട്ടൊന്നും ചിന്തിക്കണ്ട. ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോ പലരുടെയും കൂടെ കറങ്ങാറില്ലേ നമ്മള്? നീയോ അങ്ങനെ കറങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാൻ അതാ ഉദ്ദേശിച്ചത്. കോമതി, ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. ഹൈറ്റും വെയിറ്റും എല്ലാം മാച്ചാണ്. രണ്ടുപേരും മ്യൂസിക്, ഓരോ യൂറോപ്പിൽ. നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാം. എനിക്ക് ലവിലൊന്നും വിശ്വാസമില്ല. എനിക്കും ഇല്ല. അത് അതുകൊണ്ടാ നിന്റെ ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ടത്. സൗന്ദര്യം കണ്ടല്ല. എന്താ, ഞാൻ സുന്ദരിയല്ലേ? അത്രയ്ക്ക് സുന്ദരി ഒന്നും അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. എന്റെ സൗന്ദര്യത്തെക്കാളും ക്യാരക്ടർ സൂപ്പർ അല്ലേ? 100%. എന്താ എന്റെ ക്യാരക്ടർ? നീ ഒറ്റക്കിരിക്കുമ്പോ ഒരാളും നിന്നെ നോക്കുന്നില്ല എന്നറിയുമ്പോ തോന്നുന്നത് എന്താണോ അതാണ് നിന്റെ ക്യാരക്ടർ. അത് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. അപ്പൊ നിന്റെ ക്യാരക്ടർ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നീ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? എല്ലാം തുറന്നു പറയണം. ഗസ് ചെയ്തു. ചിലപ്പോ തുണിയില്ലാതെ നടക്കുമായിരിക്കോ, ഡൂഫിലും കാണുമായിരിക്കോ, ആർക്കറിയാം. ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അന്യൻ ക്യാരക്ടർ പുറത്തിറങ്ങുന്നത്. ആ ക്യാരക്ടർ മനസ്സിലാക്കിയാൽ നമ്മൾ ആരാണ് നമുക്കറിയാൻ പറ്റും. നമ്മളോട് ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എന്തേലും തെറ്റിയതോ? അത് തന്നെ ഞാനും പറഞ്ഞത്. ഒന്നും നടന്നില്ല, എല്ലാം വെറും ഗോസിപ്പുകളാ. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരെ വിളിച്ച് ദയവായിട്ടൊന്ന് വരണം പ്ലീസ്. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുക. ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. രാത്രിയിലുള്ള ഭക്ഷണം കഴിച്ചു, പിന്നെ ഹാഫ് സാരി മാറ്റി നൈറ്റ് ഡ്രസ് ഇട്ടു, പിന്നെ വേറെന്തൊക്കെയാ ചെയ്തേ? എന്റെ ക്യാരക്ടർ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, പിന്നെ അവനെങ്ങനെ മനസ്സിലായി? ഹലോ ഹലോ സഞ്ജു. ഹായ്. നീ തനിച്ചാണോ താമസിക്കുന്നത്? അതെ. ഇപ്പൊ എന്ത് ചെയ്യുവാ? ഞാൻ വാതിൽ ഉറക്കാണ്. എവിടെ? നിന്റെ വീടിന്റെ. ഹായ്.
അയ്യോ, എന്താ സഞ്ജു ഇത്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഷർട്ടൊക്കെ അഴിക്കുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സഞ്ജു ഞങ്ങളുടെ ആളാ. ബ്രാഹ്മിൻസാ? ബാപ്നീസ്. ബാപ്നീസ് എന്ന് വെച്ചാ എന്താ? ജാപ്പനീസാ? കൺവേർട്ടഡ് ബ്രാഹ്മിൻസ്. ബാപ്നീസ്. ബ്രാഹ്മിൻസിന് കൺവേർഷൻ ഉണ്ടോ? എന്താ എല്ലാവർക്കും ആകുമെങ്കിൽ ബ്രാഹ്മിൻസിനും ആയിക്കൂടെ. അല്ല, തനിക്ക് എന്തിനാ ഇത്രയ്ക്ക് കാസ്റ്റ് ഫീലിംഗ്സ്? എന്റെ അമ്മോ, ഫ്യൂച്ചറിൽ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ. അതിന് ഫ്യൂച്ചറിൽ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പോകുന്ന കോമതി? ഐ ലവ് യു. പ്ലീസ് സഞ്ജു, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ പറഞ്ഞത്? നീ എന്താ പറയുന്നത്? ഞാൻ ഐ ലവ് യു എന്നാ പറഞ്ഞത്? ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ നീ എന്നെ എന്തെങ്കിലും ചെയ്യൂ. ഞാൻ എന്തെങ്കിലും ചെയ്യാതെ പോയാൽ താനാകെ വിഷമിക്കും തോന്നല്ലോ. നീ എന്നെ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ കോമതി. ഒരേ ഒരു ഉമ്മ. ഒരു ഉമ്മ കൊണ്ട് നീ നിർത്തില്ല. എന്താ സഞ്ജു? ഒരു ഉമ്മ കൊണ്ട് നിർത്തില്ല. അപ്പൊ ഉമ്മ ഓക്കെ ആണല്ലേ? പക്ഷെ നീ നിർത്തില്ലല്ലോ. എന്റെ ആഗ്രഹം അത് തന്നെയാ. അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൺപിള്ളേര് കൺവിൻസ് ചെയ്യും. അവനാള് സോഫ്റ്റ് ആണെങ്കിലും എന്റെ സൈക്കോളജി വെച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കത്തി എടുത്ത് കുത്തിക്കളഞ്ഞാൽ ധൈര്യം ഉണ്ടോടാ? ഞാറടി വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. എന്തിനാ നീ എന്നോടന്ന് അതേ റൂം തന്നെയാണോന്ന് ചോദിച്ചത്? വരാനാ, വാടാ. ഒറ്റയ്ക്കാവുമ്പോ എന്റെ ക്യാരക്ടർ എന്താ ഇങ്ങനെ? അത്രക്ക് വൈൽഡാ? എനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. കംപ്ലീറ്റ്. എന്താ അറിയാവുന്നത്? നിനക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികളെ റോഡിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കാട്ടിൽ കൊണ്ടുപോയിരുന്ന് സംസാരിക്കും. അതെ എന്നോ അല്ലെന്നോ? അതെ. ആണോ ബിഹേവിയർ പാറ്റേൺ അതിലും കേമോ? രാത്രിയിലും മതിലൊക്കെ ചാടി പെൺകുട്ടികളുടെ റൂമിലേക്ക് വരെ ചെല്ലും. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? നീയാ പറഞ്ഞത്? നിന്റെ മുഖാ പറഞ്ഞത്? സൈക്കോളജി എന്ന് വെച്ച കോമഡി ആണെന്നാണോ? ഇറ്റ്സ് എ സയൻസ്, യു നോ. ശരിക്കും ഇപ്പഴ എനിക്ക് മനസ്സിലായത്. വേറെ ആരോടും പറയരുത് പ്ലീസ്. കീപ് ഇറ്റ് സീക്രട്ട്. ഡ്രോപ്പ് യു. ¿Dónde te has dejado al comali?
Now he's dropping you. Lucky guy. Yeah, he's... Yes. Hey. Your name? Gomati. Where are you from? India, sir. ഈ കമ്പനിയൊക്കെ എന്തിനാ ഷൂട്ട് ചെയ്യുന്നേ? ടൈം പാസ്? നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ പോണെന്നറിയോ? ആ സമയത്ത് അവൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ Who are you? മൊത്തം കീറിക്കളഞ്ഞോടാ കീറിയല്ലോടാ നിന്റെ അച്ഛനോട് ഞാൻ എന്ത്